ഡിഗ്രി കഴിഞ്ഞിട്ട് ദുബായ് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സാലറി കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. എനിക്ക് 7 വർഷം മുന്നേ 1 ലാഖ് പോയിരുന്ന സാലറി. ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ എല്ലാം കമ്പനി തന്നു. ഞാൻ എങ്ങനെയത് വാങ്ങിയെടുത്തത്? ഇന്ന് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടാത്ത റൈറ്റ് ഉണ്ട്. ഇന്റർവ്യൂസ്, ഇന്റർവ്യൂസ് എങ്ങനെ കിട്ടുന്നത്? പല ആൾക്കാർക്കും ഇന്റർവ്യൂ പാസ്സാവാൻ കഴിവുണ്ട്, ബട്ട് ഇന്റർവ്യൂസ് കിട്ടാറില്ല. ഏകദേശം 2 മാസത്തോളം കുത്തി ഇരുന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. പല വീഡിയോസ് കണ്ട രീതിയിൽ എല്ലാ ടെക്നിക്കും ഉപയോഗിച്ചു, എങ്ങും ഒരു കോൾ വന്നിട്ടില്ല. ബട്ട് ഫൈനലി 3-ാമത്തെ മാസം 18 ഇന്റർവ്യൂ ആണ് എനിക്ക് വന്നത്. ഞാൻ എങ്ങനെയാണ് വാങ്ങിയെടുത്തത്? തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ മിസ്സാക്കാതെ കാണുക. ദുബായിലെ ജോലി വേക്കൻസീസ് നോക്കാൻ വേണ്ടി ഒരുപാട് സൈറ്റുകളുണ്ട്. മോൺസ്റ്റർ ആവട്ടെ, ലിങ്ക്ഡ് ആവട്ടെ, നൌക്കറി ഗൾഫ് ആവട്ടെ, കലീസ് ടൈംസ് ആവട്ടെ, ബൈറ്റ്, ഒരുപാട്. ബട്ട് ഇതൊന്നും അല്ലാതെ ഡുബിസിൽ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഓയിലെക്സ് പോലെ പല ആൾക്കാരും ഡുബിസിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് അതിൽ ഉപയോഗിക്കാത്ത കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊള്ളരുത്. നിങ്ങൾ എന്തായാലും ദുബായിലേക്ക് 3 രൂപ മുടക്കി പോവുക. കുറച്ച് രൂപയും കൂടെ എടുത്തിട്ട് ഡുബിസിലേക്ക് ഒരു പെയ്ഡ് ആഡ് ഇടണം. പെയ്ഡ് ആഡ് ഇട്ടാൽ പോലും പല ആൾക്കാർക്കും കോൾ വരാറില്ല. അതിന് കാരണം എന്തറിയോ? നമ്മൾ കൊടുക്കുന്ന നമ്പർ എല്ലാവർക്കും ഷോ ചെയ്യത്തില്ല, അത് ഹിഡൻ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ നോക്കണമെങ്കിൽ കാൻഡിഡേറ്റ്സ്, നമ്മളിപ്പം ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്ന പോലെ കാൻഡിഡേറ്റ്സിന് വേണ്ടി എംപ്ലോയറും എംപ്ലോയീസ് ഐ ഡി നമുക്ക് ഈ ജോബ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടുപേരും ക്യാഷ് കൊടുത്താൽ ഈ സി വി ഒക്കെ അവർ കാണിക്കത്തുള്ളൂ. ബട്ട് അതിന് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റും. അതായത് നെയിം, ഇമെയിൽ ഐ ഡി, നമ്പർ എല്ലാം കൊടുക്കുന്നിടത്ത് അല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അങ്ങനെയാണപ്പം നമുക്ക് അവിടെ നമ്മുടെ ഹൈഡ് ആവും, ഓട്ടോമാറ്റിക്കലി ഹിഡൻ ആവും. അത് എന്താണെന്നറിയോ? വേർഡ് ഫോർമാറ്റിലും ഇത് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലൊക്കെ നിങ്ങളുടെ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക. ഇപ്പോൾ 1 ONE അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഹൈഡ് ആക്കത്തില്ല. ബട്ട് നമ്പർ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഹൈഡ് ചെയ്യും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടതിന് ശേഷം ലോഗ് ഔട്ട് ചെയ്തിട്ട് വേറൊരു അക്കൗണ്ടിൽ കയറി നോക്കും, നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണിക്കത്തില്ല. അതാണ് പല ആൾക്കാർക്കും പറ്റുന്ന കാര്യങ്ങൾ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് സൈറ്റുകളിൽ ജോലി അപ്ലൈ ചെയ്യും, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും, ഇന്റർവ്യൂവിന് വേണ്ടി പലർക്കും വരാറില്ല. അതിനുവേണ്ടി ഒരു ടെക്നിക്കുണ്ട്. നമ്മൾ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ആ കമ്പനിയുടെ പേര് കിട്ടും. ആ കമ്പനി അങ്ങനെ എടുത്തിട്ട് ഗൂഗിളിൽ കൊണ്ടിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ HR നമ്പറോ അല്ലെങ്കിൽ കമ്പനിയുടെ നമ്മുടെ ആ ഒരു മെയിൽ ഐ ഡിയോ ആ കമ്പനിയുടെ നമ്പറൊക്കെ കിട്ടും. ഡയറക്റ്റ്ലി കമ്പനി കോൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ ചോദിക്കുക ഇവിടെ ഇങ്ങനെ ഒരു വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആണോ, ആണോ എന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ മെയിൽ അയക്കുക. അത് നല്ലൊരു വേക്കൻസി ആണ്. ഒന്നീ കൂടുതൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി CV കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, റിസപ്ഷനിൽ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിറ്റേക്ക് കൊണ്ട് കൊടുക്കുക, HR കൂടോ ആരുടെ ഡയറക്റ്റ്ലി CV ഡ്രോപ്പ് ചെയ്താൽ നിങ്ങളുടെ ചാൻസ് വളരെ പ്രയോറിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും നല്ലൊരു CV ഒന്നും ഉണ്ടാക്കത്തിരുന്നത്. സാധാ നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയി നാട്ടുമ്പുറത്ത് പോയിട്ട് അവരെ കൊണ്ട് CV ഒരു 10-100 കൊടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് കയറിപ്പോകും. ഇത് കൊണ്ടൊന്ന് കയറിപ്പോരുത്. ഇവിടുന്ന് ഒരു നമ്പർ എടുത്ത് ഒരു അതിനകത്ത് ആ CV കൊടുത്ത് ഒരു 19 പ്രിന്റ് CV എടുത്തുകൊണ്ട് നേരെ അവിടെ പോരുത്. ആ റെസ്യൂമേ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഫസ്റ്റ് ഇന്ത്യൻ നമ്പർ കാണുമ്പോൾ തന്നെ ആ CV എടുത്ത് ദൂരെ കളയും. ടൂളുകൾ ഒരുപാടുണ്ട്. നല്ലൊരു CV ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ദുബായിലെ നമ്പർ എടുത്തതിന് ശേഷം മാത്രം ആ നമ്പർ മെൻഷൻ ചെയ്യുക. CV ഇവിടുന്ന് ഉണ്ടാക്കിയോ, ബട്ട് അവിടെ ചെന്നിട്ട് പ്രിന്റ് എടുക്കാമെന്ന് പറയുന്നത്. ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. വീഡിയോ ഒരുപാട് വലുതായി പോകുന്നു തോന്നുന്നു. സോ അടുത്ത പാർട്ടായിട്ട് അടുത്ത ബാക്കി ടെക്നിക്സുകളും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.